Hi, it's me Suhair. You are watching Suhair Talks. Suhair Talks in the Uru Pudia episode Lake and Lavakum Swagadam. In the number Chacha Chiyan Udeshikana topic on the bar in the mathematics silica Valare digam Narnayagamaya Mental ability le Chella Chodian Alka Karnam Pin Sameo Mai Banda Patada, other person of work and time Mai Banda Patada. ഭിന്നസംഖ്യകളുമായി സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യമേകുന്ന ഒന്നാണ് എൽ സി എം അല്ലെങ്കിൽ ലസാഖു. എന്താണ് എൽ സി എം, എന്താണ് ലസാഖു? മലയാളത്തിൽ നമ്മൾ ലസാഖു എന്ന് പറയുന്നുണ്ട്. അതിനെന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ, വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഉദാഹരണങ്ങൾ സഹിതം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വിശദമായി അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഉദാഹരണം ഞാൻ ചെറിയൊരു ഉദാഹരണമായിട്ട് എഴുതാം. എട്ട് പന്ത്രണ്ട് ഈ സംഖ്യകളുടെ, രണ്ട് സംഖ്യകളുടെ ലസാഗു അല്ലെങ്കിൽ എൽ സി എം ആണ് കാണാൻ പറഞ്ഞാൽ നമ്മൾ മുൻപേ പഠിച്ചു പോന്ന ഒരു ശൈലിയുണ്ട്. എങ്ങനെയാണ്? എട്ടും പന്ത്രണ്ടുമാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒന്ന് ഹരിക്കും, രണ്ടിലും പോകുന്ന സംഖ്യകളെ കൊണ്ട് ഹരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നാല് ആറ്. വീണ്ടും ഈ നാലും ആറിനെയും കോമൺ ആയ സംഖ്യ രണ്ട് കൊണ്ട് ഹരിച്ചാൽ രണ്ട് മൂന്ന് കിട്ടും അല്ലെ. ഇനി നമ്മൾ എങ്ങനെയാണ് എൽ സി എം എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഈ കിട്ടിയ സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യും? ഗുണിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് രണ്ട് നാല്, നാല് രണ്ട് എട്ട്, മൂ എട്ട് ഇരുപത്തി നാല്. ഇതാണ് എൽ സി എം കിട്ടുക അല്ലെ. ഇനി ഈ എൽ സി എം, എൽ സി എം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതാണല്ലോ അതിന്റെ ഫുൾ ഫോം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഈ ക്രിയകളൊന്നും ചെയ്യാതെ ഷോർട്ട് കട്ടിലൂടെ, കാരണം മത്സര പരീക്ഷകളെ സംബന്ധിച്ച് ഷോർട്ട് കട്ടുകൾക്ക് പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുക, മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്നത്തെ എൽ സി എം ഡിസ്കഷൻ. അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇത്ര വഴികളൊന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? പൂർത്തീകരിക്കാൻ പറ്റും. അതിനാദ്യം ഞാൻ വളരെ ലളിതമായ രൂപത്തിലുള്ളതിൽ നിന്ന് കൊണ്ടുവരാം എന്താണ് എന്നതിന് ശരിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടി. ഞാനിവിടെ ബോർഡിൽ കുറച്ച് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, ഇവയുടെ എൽ സി എം. അപ്പൊ ആദ്യം എൽ സി എം എന്നതിനൊരു വ്യാഖ്യാനം മനസ്സിലാക്കി വെക്കണം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിനൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഈ ഒരു സംഖ്യകൾ വലിയ സംഖ്യ ആദ്യം ഇതിൽ കണ്ടെത്തുക. ഇപ്പോൾ ഉദാഹരണം നാല് പന്ത്രണ്ട്, ഇതിൽ വലിയ സംഖ്യ ഏതാ? പന്ത്രണ്ട്. താഴെ അഞ്ച് ഇരുപത്, ഇരുപത്. അങ്ങനെയുള്ള വലിയ സംഖ്യയിൽ മറ്റുള്ള ചെറിയ സംഖ്യകളെ ഹരിക്കാൻ, നിശേഷം ഹരിക്കാൻ പറ്റുമോ അഥവാ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒന്നിനെ നമ്മൾ കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉദാഹരണം നാല് പന്ത്രണ്ട്, ഇതിൽ വലിയ സംഖ്യ ഏതാ കിട്ടിയത്? പന്ത്രണ്ട് എന്ന് കിട്ടി. ഈ പന്ത്രണ്ടിൽ നാല് ശരിക്കും നമുക്ക് ഹരിക്കാൻ പറ്റുമോ? നാലിനെ അല്ലെങ്കിൽ പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാലാണ് പന്ത്രണ്ട്, മൂന്ന് നാല് പന്ത്രണ്ട്. അപ്പൊ ഇതിലെ എൽ സി എം എന്ന് പറയുന്നത് എന്തായിരിക്കും? പന്ത്രണ്ടായിരിക്കും. ഇനി ഇവിടെ അഞ്ച് ഇരുപത്, ഇതിൽ വലിയ സംഖ്യ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു ഇരുപത്. ഇതിൽ അഞ്ച് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. കാരണം എന്താ? ഇൻറ്റു നാല് സമം ഇരുപത്. അപ്പൊ ഇതിൽ എൽ സി എം എന്തായിരിക്കും? ഇരുപതായിരിക്കും. അപ്പൊ എൽ സി എമ്മിന്റെ ഒരു ഏകദേശ ഐഡിയ വരുന്നില്ലേ? ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഇങ്ങനെയുള്ള വഴികൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി ഇപ്പുറത്ത് നോക്കിയേ, മൂന്ന് പന്ത്രണ്ട്, ഇവയുടെ എൽ സി എം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ, വലിയ സംഖ്യ പന്ത്രണ്ടാണ് അല്ലേ. അപ്പൊ ഈ മൂന്നിനെ പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? മൂന്ന് നാലാണ് പന്ത്രണ്ട്. അപ്പൊ ഇവിടത്തെ എൽ സി എം എന്താ? പന്ത്രണ്ട്. ഇനി ഇവിടെ മൂന്ന് സംഖ്യകൾ ഉള്ളത് അന്നേരം, ഇതുവരെ രണ്ടെണ്ണമായിരുന്നു, മൂന്നെണ്ണം ഉള്ളത്. നോക്കിയേ, അഞ്ച് പത്ത് ഇരുപത്, ഇതിന്റെ വലിയ സംഖ്യ ഇരുപതാണ്. ഇരുപതിൽ പത്ത് പോകും രണ്ട് പ്രാവശ്യം, അഞ്ച് പോകും നാല് പ്രാവശ്യം. അപ്പൊ അതിൽ എൽ സി എം എന്താ? ഇരുപത് എന്നതാണ് കിട്ടുന്നത്. ഇനി ഇവിടെയോ ആറ് മൂന്ന് പതിനെട്ട്, വലിയ സംഖ്യ പതിനെട്ട് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് മൂന്ന് മൂന്ന് പോകുന്നുണ്ട്, ആറ് പതിനെട്ട്, ആറോ മൂന്ന് പ്രാവശ്യം പോകുന്നുണ്ട്. ശരി, അപ്പൊ എൽ സി എം എന്താ? പതിനെട്ട്. ഇതാണ് അതിന്റെ ബേസിക് ആയ കുറച്ച് എക്സാമ്പിളുകൾ വരുന്നത്. എന്നാൽ നേരത്തെ ചെയ്തെടുത്ത നമ്മുടെ സംഖ്യ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ എഴുതാം, എട്ട് പന്ത്രണ്ട്.
ഇതിൽ 8 12 അല്ലെങ്കിൽ വലിയ സംഖ്യ നമ്മൾ മാറ്റി വന്ന 12 12 ൽ 8 നിശേഷം പോകുന്നുണ്ടോ ഇല്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട മാർഗ്ഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യയെ അല്ലെങ്കിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വലിയ സംഖ്യയെ ഏത് രൂപത്തിൽ ചെയ്യുമ്പോൾ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് കണ്ടെത്തുക ഈ വഴികളിലേക്ക് പോവാതെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതി എന്താ നമ്മൾ പറയാൻ ഉദാഹരണം ചെയ്തു നോക്കാം ഇതിനെ എന്ത് ചെയ്യാം നമ്മൾ ഇൻടു 2 ചെയ്തു നോക്കാം വലിയ സംഖ്യയാണ് ചെയ്യേണ്ടത് ചെറുതിനെ അല്ല ഇനി വലിയ സംഖ്യയെ 12 നെ ഇൻടു 2 ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും 24 എന്ന ആൻസർ കിട്ടും ഇനി 24 8 നിശേഷം പോകുന്നുണ്ടോ എന്ന് നോക്കാം പോകുന്നില്ലെങ്കിൽ അതിനെ ഇൻടു 3 എന്നാക്കേണ്ടി വരും അപ്പോൾ നമുക്ക് 3 8 അഥവാ 8 നെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും 24 അഥവാ 24 നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായി അതിൽ പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ എൽസിഎം എന്താണ് 24 എന്ന് കിട്ടി ഈ വഴി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ് 24 അപ്പോൾ ഇവിടെ കൃത്യമായി പോകുന്നില്ലെങ്കിൽ ഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരേ പോലെ കിട്ടുന്നില്ലെങ്കിൽ വ്യത്യസ്തമായ സംഖ്യകളാണ് തന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മാർഗം എന്തായിരുന്നു എന്താ പറഞ്ഞത് നമുക്ക് വലിയ സംഖ്യ നോട്ട് ചെയ്ത് അതിനെ നമ്മൾ മൾട്ടിപ്പിൾ നടത്തുക അഥവാ ഇൻടു 2 കൊണ്ട് ചെയ്യുക എന്നിട്ട് അതിൽ പോകുന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇൻടു 3 എന്നാക്കേണ്ടി വരും അപ്പോൾ ഇതിനൊരു ബേസിക് കിട്ടി ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ എന്ത് ചെയ്യാം നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഇവിടെ കുറേ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കാരണം വർക്കൗട്ടിലൂടെയാണ് നമ്മൾ ഒന്ന് ഒരു തെളിഞ്ഞു കിട്ടുകയുള്ളൂ ഒന്ന് 10 15 വലിയ സംഖ്യ 15 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അതിനെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നില്ല 15 10 പോകില്ല കാരണം നമുക്ക് ശിഷ്ടം വരുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇൻറ്റു 2 അടിക്കുന്നു 15 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 30 കിട്ടുക 30 10 ശേഷം പോകില്ലേ എന്ന് പറഞ്ഞാൽ ഈ ഒരു 30 ഫാക്ടർ ആയി 10 വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക വലിയ ഈ കിട്ടിയിരിക്കുന്ന സംഖ്യയെ നമ്മൾ എൽ സി എം എന്ന് പറയുക അപ്പൊ ഇത് 15 ഫാക്ടർ ആയിട്ട് 10 വരുന്നില്ല അത് വരുന്നത് എപ്പോഴാണോ അപ്പോഴേ നമുക്ക് ആ വലിയ സംഖ്യയെ എൽ സി എം ആയിട്ട് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇവിടുത്തെ എൽ സി എം എന്താ 30 എന്ന് കിട്ടി ഇവിടെ 4 18 ഒന്ന് ചെറിയ സംഖ്യയാണ് മറ്റൊന്ന് കുറച്ച് കൂടുതൽ സംഖ്യയാണ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ 4 16 കാരണം 4 പ്രാവശ്യം പോകുമ്പോൾ 16 5 പ്രാവശ്യം പോകുമ്പോൾ 20 അപ്പൊ കിട്ടുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 36 എന്ന് കിട്ടും 9 4 36 ഇൻറ്റു 9 അപ്പൊ അതിന്റെ എൽ സി എം എന്തായിരിക്കും 36 മറ്റൊന്ന് നോക്കാം 36 54 നമുക്കറിയാം 2 എന്ന് പറയുന്നതിന് 72 പോകും നമുക്കത് കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 108 108 എന്ന് കിട്ടും 108 36 എത്ര പ്രാവശ്യം പോകുന്നുണ്ട് നോക്കണം 3 6 18 8 ശിഷ്ട 3 3 9 3 12 യെസ് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യ അല്ലെങ്കിൽ നോക്കിയേ 3 6 18 18 3 30 90 എന്ന് പറഞ്ഞാൽ 108 കിട്ടും അപ്പൊ ഈ 36 3 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയാണ് 108 അപ്പൊ എന്താ അതിന്റെ എൽ സി എം 108 എൽ സി എമ്മിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളത് ഇനി അതേ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 3 സംഖ്യകൾ വരുമ്പോൾ അത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണല്ലോ 3 സംഖ്യകൾ വരുമ്പം അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ സാധിക്കാം എന്നുള്ളത് ചർച്ച ചെയ്യാം ഈ 3 സംഖ്യകളുടേത് കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി വേണം നോക്കാം ഇപ്പൊ ഇവിടെ ഉദാഹരണം 1 4 9 18 ഒറ്റയടിക്ക് നമുക്ക് ഒന്ന് ആൻസർ ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയേ 18 വലിയ സംഖ്യ എന്ന് കിട്ടി അതിന്റെ ഫാക്ടറുകളാണോ 4 9 എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ 9 അതിന്റെ ഫാക്ടർ കാരണം 2 9 18 അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 9 വെട്ടിക്കളയാം ഇനി അതിനെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല ക്ലിയർ ഇനി അടുത്ത സംഖ്യയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ 18 4 പോകുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇൻറ്റു 2 എടുക്കുമ്പോൾ 36 കിട്ടി 4 9 36 അതിന്റെ എൽ സി എം എന്താ 36 അത് സെറ്റായി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു റെഡി ശരി 10 20 15 ഈ 3 സംഖ്യകൾ നോക്കിയേ വലിയ സംഖ്യ 20 10 എന്നുള്ളത് അതിന്റെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് 10 നമുക്ക് ഒഴിവാക്കാം ഇനി എന്താ കിട്ടുന്നത് 15
15 20 ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇൻടു 2 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 40 ൽ 15 പോകുന്നണ്ടോ അതോ നിശേഷം മരിക്കാൻ പറ്റുന്നണ്ടോ ഇല്ല കാരണം എന്താ 2 15 30 ആണ് 3 15 45 വരും അപ്പോൾ അത് പറ്റില്ല അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം ഇൻടു 3 കൊടുക്കാം ഇൻടു 3 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക 20 ഇൻടു 3 ഈസ് ഈക്വൽ ടു 60 60 ആണ് കിട്ടുക 60 ൽ 15 എത്ര പ്രാവശ്യം പോകും ആ 4 പ്രാവശ്യം പോകും അല്ല 2 15 30 4 15 60 അപ്പോൾ അതിന്റെ എൽസിഎം എത്രയാ 60 അപ്പോൾ ഇതുവരെ നമ്മൾ 2 വരെ എത്തിയിട്ടുള്ളയിരുന്നു മൾട്ടിപ്പിൾ ഇപ്പോൾ നമ്മൾ 3 ലേക്ക് കൊണ്ടുവന്നു ക്ലിയർ ഇനി മറ്റൊന്നാണ് 8 24 36 36 ആണ് വലിയ സംഖ്യ എന്ന് അറിയാം 8 36 ന് ശേഷം പോകുന്നില്ല ഓക്കേ 36 ൽ 8 പോകുന്നില്ല 36 ൽ 24 ഉം പോകുന്നില്ല അപ്പോൾ നേരത്തെക്ക ഇവിടെ നമ്മൾ പോകുന്ന സംഖ്യകളെ വെട്ടിയത് ഓർമ്മയുണ്ടോ ഇവിടെ നോക്കിയേ 24 38 24 24 ൽ എന്ത് പോകുന്നുണ്ട് 8 പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് 8 നെ ഒഴിവാക്കാം ഇത് ഒഴിവാക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമൊന്നുമല്ല ട്ടോ പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയാണ് ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടറായി വരുന്നതിനെ നമുക്ക് വെട്ടിക്കളയാം ഒഴിവാക്കാം അല്ലാത്തതിനെ പരിഗണിച്ചാൽ മതി എന്ന് കണക്കാക്കി പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ രണ്ട് സംഖ്യകളാണ് പ്രശ്നം അല്ലെങ്കിൽ അത് മാത്രം കാരണം എല്ലാം കൂടെ നോക്കാതിരിക്കുന്നതിനേക്കാൾ നമുക്ക് വളരെ ഈസി ആയ മെത്തേഡിൽ കൊണ്ടുപോകുന്നതാണ് 36 നമ്മൾ ഇൻറ്റു 2 അടിച്ചു കഴിഞ്ഞാൽ 72 കിട്ടും 72 അല്ലേ ഇപ്പൊ ഈ ഒരു 24 നമുക്ക് 72 ലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 3 കൊടുത്തു നോക്കാം 24 ഇൻറ്റു 3 3 4 12 1 3 2 6 1 7 എത്ര കിട്ടി 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും അപ്പൊ അതിന്റെ എൽസിഎം എത്രയാ 72 ഇതെങ്ങനെയുണ്ട് നമ്മൾ ആദ്യം ചെയ്തത് എന്താ നിശേഷം ഹരിക്കാൻ ഫാക്ടറായി വരുന്ന സംഖ്യകളെ കണ്ടെത്തി അതിന്റെ അതിനേക്കാൾ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഓർമ്മയുണ്ടോ ഇവിടെ ഒരു 8 12 നമ്മൾ ചെയ്തത് കാരണം പഴയ മെത്തേഡ് മനസ്സിലാക്കിയെടുത്തത് അതിനെ അതിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം എന്താ ചില സംഖ്യകൾ വരുമ്പോൾ അത് കുറേ വഴികൾ എഴുതി ഹരിച്ച് ഹരിച്ച് 2 കൊണ്ട് 4 കൊണ്ടും ഇങ്ങനെ ഹരിച്ചുകൊണ്ടിരിക്കണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 സമയപ്രശ്നമാണ് 2 നമ്മളെ കൺഫ്യൂഷൻ ആക്കും പിന്നെ മൾട്ടിപ്പിൾ ചെയ്യണം ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വരും അപ്പം ഇതിനൊക്കെ അപ്പുറത്ത് എന്നിട്ട് നമ്മൾ നിശേഷം ഹരിക്കുന്ന 2 സംഖ്യകൾ കണ്ടെത്തി ഹരിക്കാൻ പറ്റാത്ത 2 സംഖ്യകളെ കണ്ടെത്തുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം കാരണം എന്താ വലിയ സംഖ്യ എടുക്കുക ആ വലിയ സംഖ്യയെ നമ്മൾ ഇൻറ്റു ചെയ്യുക അങ്ങനെ കണ്ടെത്തി 3 സംഖ്യകൾ വരുമ്പോൾ എന്താ ചെയ്യുക കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിശേഷം പോകുന്ന സംഖ്യകൾ നമ്മൾ വെട്ടി ഒഴിവാക്കി ബാക്കിയുള്ള സംഖ്യകൾ നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സംഖ്യകളുടെ മൾട്ടിപ്പിൾ എടുത്തു ശരിയാണോ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് മാത്രം പരിഗണിക്കുകയാണ് ഇനി മറ്റൊരു വ്യത്യസ്തമായ രീതി കൂടി ഇതിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോ പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ 3 ഉദാഹരണങ്ങൾ ഇവിടെ ഇതാ 11 16 8 13 4 2 3 5 3 ഉദാഹരണങ്ങൾ ഇനി ഇത് വേണമെങ്കിൽ 2 എണ്ണമാക്കിയിട്ട് എഴുതാട്ടോ നമുക്ക് എന്താണ് എന്ന് നോക്കാം അപ്പൊ ഇവിടെ ഇത് നമ്മൾ നേരത്തെ ചെയ്തതിനനുസരിച്ചും ചെയ്തു നോക്കാം കോമൺ ഫാക്ടർ ആണോ വലിയ സംഖ്യ 16 ആണ് 16 ഫാക്ടർ ആണ് 8 കാരണം എന്താ 8 × 2 16 ആണ് ഇനി ഇത് തമ്മിൽ മാത്രമേ വ്യത്യാസമുള്ളൂ 16 11 ഞാൻ മാറ്റി എഴുതിയെന്നുള്ളു അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് ഒരു വ്യത്യസ്തത ഉള്ളത് കൊണ്ട് മാത്രം മാറ്റി എഴുതിയതാണ് ഈ 16 × 2 നമ്മൾ സാധാരണ നേരത്തെ അങ്ങനെയല്ലേ പഠിച്ചത് ഇത് വരാത്തതുകൊണ്ട് 16 × 32 പക്ഷെ അതിൽ പോവോ ഇല്ല എന്താ പ്രത്യേകത ഈ 11 ശരിക്കും ശ്രദ്ധിക്കണേ നോക്കണേ 11 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ് അഭാജ്യ സംഖ്യയാണ് അതിനെ അതുകൊണ്ടോ മൾട്ടിപ്പിൾ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗം അതിനില്ലല്ലോ പ്രൈം നമ്പറുകളൊക്കെ വളരെയധികം പഠിച്ചതാണ് ഡിവിസിബിൾ ബൈ ദ സെയിം നമ്പർ ആണല്ലോ അപ്പോ ഇങ്ങനെയുള്ളതിനെ നമ്മൾ എത്ര ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്താലും ആൻസറിലേക്ക് എത്തില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അതൊരു ചോദ്യമല്ലേ അപ്പൊ ഇവിടെ നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മാർഗം ആൻസറിലേക്ക് എത്താവുന്ന വളരെ എളുപ്പത്തിൽ എത്താവുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 16 × 11 എന്ന ആൻസർ കണ്ടെത്തുക എന്താ ചെയ്തത് 8 നമ്മൾ ഇവിടെ 16 ഫാക്ടർ ആയതുകൊണ്ട് അല്ലെങ്കിൽ 16 ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ അതിനെ വെട്ടി ക്രോസ് ചെയ്ത് ഒഴിവാക്കി ബാക്കി വരുന്നതാണ് 11 16 അപ്പൊ നമ്മൾ അതുകൊണ്ട് നോക്കി പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നു എത്ര മൾട്ടിപ്പിൾ ചെയ്താലും അതിലെന്ത് ചെയ്യാൻ പറ്റില്ല ഹരണം കണ്ടെത്താൻ സാധിക്കില്ല നിശേഷം ഹരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന മാർഗമാണ് ആ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക അപ്പൊ എന്ത് ആൻസർ കിട്ടുന്നോ അതായിരിക്കും അതിന്റെ എൽസിഎം എങ്ങനെ കിട്ടുക 16 × 11 6 7 1 അതിന്റെ എൽസിഎം എന്താ 176 എന്നതാണ് അതിന്റെ എൽസിഎം ആയിട്ട് വരിക മനസ്സിലായോ
കുറച്ചു കൂടി കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. 13 4 കോമൺ ഫാക്ടർ അല്ല എന്ന് നമുക്കറിയാം. നമ്മൾ ഏതായാലും നേരത്തെ ചെയ്തതുപോലെ ഇൻടു 2 അടിച്ചു വെക്കാം. 26 26 ൽ 4 പോവോ? ഇല്ല. ഐ 4 20 5 4 20 ആണ്, 6 4 24 ആണ്, പോവില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇൻടു 3 അടിച്ചു വെക്കാം. 39 39 പോവോ? ഇല്ല. 10 4 ആണ്, 40 9 4 36 ആവുള്ളൂ. എന്താ പ്രശ്നം? 13 എന്നത് പ്രൈം നമ്പർ ആണ്. ഇപ്പൊ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ എന്താ ഇതുവരെ പഠിച്ചത്? ആ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക. അപ്പൊ എന്താണോ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിട്ട് വരുന്നത്, അതായിരിക്കും അവിടുത്തെ LCM എന്ന് പറയുന്നത്. അപ്പൊ 13 × 4 3 × 4 12 1 3 × 4 1 5 എന്താ ആൻസർ? 52 എന്ന് കിട്ടി. അതാണ് 13 4 എന്നതിൻ്റെ LCM അല്ലെങ്കിൽ ലസാഖു. ഇനി ഒരു ചോദ്യം കൂടെ ഇവിടെ ബാലൻസ് ഉണ്ടല്ലോ. 2 3 5 ഈ ഒരു സംഖ്യ നൽകുന്നത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോം ടാസ്ക് ആയിട്ട് നൽകട്ടെ. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. അപ്പൊ LCM അല്ലെങ്കിൽ ലസാഗു അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നതിനെ കൊണ്ട് വ്യക്തമായ ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു തന്നു. 3 ടേമുകളിലൂടെയാണ്, 3 ടൈപ്പായിട്ടാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഒന്ന് കോമൺ ആയിട്ട് ഡിവിസിബിൾ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ കോമൺ ഫാക്ടർ വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വലിയ സംഖ്യയിൽ ഫാക്ടർ ആയിട്ട് വരുന്ന ചെറിയ സംഖ്യകൾ വരുമ്പം. രണ്ടാമത്തത് വരുന്നത് അങ്ങനെ അല്ലാതെ വരുന്നവ. അല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വലിയ സംഖ്യ കണ്ടെത്തി അതിനെ ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്ത് അതിന് നമുക്ക് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഹരിക്കാൻ പറ്റുമോ എന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. മൂന്നാമത്തെ ടൈപ്പ് ഏതാ മനസ്സിലാക്കിയത്? ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവിസിബിൾ ചെയ്യാൻ സാധിക്കാത്ത, മൾട്ടിപ്പിൾ ചെയ്താലും അല്ലെങ്കിൽ ഇൻറ്റു 3 × 4 ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അത് പ്രൈം നമ്പറുകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അതിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഇത് പരീക്ഷയ്ക്ക് എങ്ങനെ വരും? സാധാരണ മാത്തമാറ്റിക്സിൽ കൃത്യമായി ലസാഗു കാണാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ തന്നെ വരും. രണ്ടാമത്തേത് വരുന്നത് മറ്റൊരു ചില ചോദ്യങ്ങളിലാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മുടെ ദിശയെ കുറിച്ച് പറയുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ചോദ്യം ഹോം ടാസ്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ലസാഗു ഉപയോഗിച്ച്, ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു LCM ഉപയോഗിച്ചിട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഒരു എപ്പിസോഡ് അടുത്തതായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ഈ ചോദ്യം 2 3 5 എന്ന ചോദ്യം നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ എന്താണോ വരുന്നത് അത് നിങ്ങൾ നമ്മളുടെ ഈ കമൻറ്റ് ബോക്സിലൂടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു LCM ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരോടും ഒരു ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ആൻസറായിട്ട് ബോക്സിൽ എഴുതുക അല്ലെങ്കിൽ കുറിക്കുക എന്നുകൂടെ പറയട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.